ഉദ്ദേശം ഒരു വർഷം മുൻപ് നമ്മൾ കേട്ടൊരു വാർത്തയാണ് പാപ്പാനെ കൊലപ്പെടുത്തിയ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എന്ന ആനയെ ഇനി ആനക്കോട്ടയ്ക്ക് പുറത്തുവിടില്ല എന്നത്. ഈ വീഡിയോയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എന്ന ആനയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 98-കളിൽ ആസാമിൽ പിറന്ന ആനക്കുട്ടിയാണ് ശ്രീകൃഷ്ണൻ. നന്ദലത്ത് ഗ്രൂപ്പിലൂടെ ഗുരുവായൂരിലെത്തി പുന്നത്തൂർ കോട്ടയിലെ സമകാലീനരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആകാരമാണ് ശ്രീകൃഷ്ണന്. കരുവീട്ടിയുടെ നിറം മതകിരി തീരെ കുറവാണ്. കനം കുറഞ്ഞ എടുത്ത കൊമ്പുകൾ, നല്ല തവിട്ട് നിറമുള്ള കണ്ണുകൾ, നല്ല ചെവികൾ, ഉയർന്ന തലക്കുന്നി, ഇങ്ങനെ കാണാൻ കേമൻ. ഏതൊരു സമപ്രായക്കാരെയും പോലെ കുറുമ്പുമുണ്ട്. വെറുമൊരു കുറുമ്പായി കാണേണ്ട, അത്യാവശ്യം നല്ല കയ്യിലിരിപ്പ് തന്നെയാണ്. അതിൽ പരിക്കേറ്റവരും ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടവരും ആയുസ് പോയവരും ഉൾപ്പെടും. 2011 ആനയോട്ടത്തിൽ അന്ന് കന്നി ഓട്ടക്കാരനായ ശ്രീകൃഷ്ണൻ തെറ്റി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അന്ന് ജയറാം എന്നു പേരുള്ള ഭക്തൻ വളരെ അത്ഭുതകരമായി ഇവൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തെറ്റാനായി പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അണഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്ത സ്വഭാവഗണത്തിലുള്ള ആനയാണ് ശ്രീകൃഷ്ണൻ. 2017 ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് എഴുന്നള്ളിപ്പിനിടയിൽ ഇടഞ്ഞ ശ്രീകൃഷ്ണൻ സുഭാഷ് എന്ന പാപ്പാനെ കുത്തിക്കൊലപ്പെടുത്തി. ആയിരക്കണക്കിന് ആൾക്കാർ ആ സമയത്ത് അമ്പലത്തിലുണ്ടായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീകൃഷ്ണൻ സുഭാഷിനെ കൊലപ്പെടുത്തി. ഇതോടെ കരിമ്പെട്ടികയിൽ ഇടം പിടിച്ച് കോട്ടയിൽ തലക്കപ്പെട്ടു. പിന്നീട് ശ്രീകൃഷ്ണനെ ആനക്കോട്ടയിൽ നിന്നും പുറത്തേക്ക് അയച്ചിരുന്നില്ല. പടയപ്പ എന്നു പേരുള്ള നന്ദൻ എന്ന പാപ്പാൻ അവൻ്റെ ചുമതലയേറ്റതോടുകൂടി അവനെ പുറത്തേക്ക് അയക്കാൻ തുടങ്ങി. നന്ദനെ പോലെയുള്ള സമർത്ഥരായ പാപ്പാന്മാർ ആനയുടെ പ്രധാന ചട്ടക്കാരനായി എത്തിയതോടുകൂടി ശ്രീകൃഷ്ണൻ ശാന്തനായി വരികയായിരുന്നു. പക്ഷേ ഇരിഞ്ഞാലക്കുട കിഴുത്താണി ഉത്സവത്തിനിടയിൽ ഇടഞ്ഞ ശ്രീകൃഷ്ണൻ പാപ്പാൻ നന്ദനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തോടുകൂടി അക്രമകാരിയായ ശ്രീകൃഷ്ണനെ ഇനി പുന്നത്തൂർ കോട്ടയ്ക്ക് വെളിയിൽ അയക്കേണ്ട എന്ന് ദേവസ്വം തീരുമാനിച്ചു.